Welcome back to Panjami's Tips. I am Swanda Panjami. Now, in this video, we will try a variety of Trivandrum mean curry. Subscribe to the channel. ഒരു കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടിയും കൂട നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് 1 സ്പൂൺ അല്ലെങ്കിൽ 1/2 സ്പൂൺ മല്ലിപ്പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഞാൻ 1 സ്പൂൺ മല്ലിപ്പൊടി മാത്രമേ ചേർത്തിട്ടുള്ളൂ അതിലേക്ക് 1 കാൽ സ്പൂൺ ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കുക ഒരു ചെറിയ നെല്ലിക്കാട വലുപ്പത്തിൽ വാളംപുളി ചേർത്ത് കൊടുക്കുക അല്ലെങ്കിൽ നമ്മൾ പിഴിഞ്ഞെടുക്കുന്ന പുളിയില്ലേ അത് ചേർത്ത് കൊടുക്കുക അതിലേക്ക് ഒരു 4ഓ 5ഓ ചുവന്നുള്ളി ചേർത്ത് കൊടുക്കുക ഒരു അല്പം വെള്ളം മാത്രം ചേർത്തിട്ട് നന്നായിട്ട് മിക്സിയുടെ ജാറിൽ നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുക അപ്പോൾ നമുക്ക് അത് റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഒരു 1/2 പിടി തേങ്ങ ചേർത്ത് കൊടുക്കുകയാണ് നമ്മുടെ കൈപ്പിടി കൈയുടെ കണക്കില്ലേ അങ്ങനെ 1/2 അല്ലെങ്കിൽ 2 പിടി തേങ്ങ ചേർത്ത് കൊടുക്കുക അതും കൂടെ ചേർത്ത് ഒരിത്തിരി കൂടി വെള്ളം ചേർത്ത് കൊടുക്കുക ഒരു അല്പം തരിയിട്ട് അരച്ചെടുക്കുക എന്നും പറഞ്ഞു ഒരുപാട് തരിയായി പോവരുത് അതിനുശേഷം ഞാൻ ഒരു ചട്ടിയിലേക്ക് ഈ അരപ്പ് മാറ്റുകയാണ് ഈ അരപ്പിലേക്ക് ആ മിക്സിയുടെ ജാറ് കഴുകി തന്നെ വെള്ളം ചേർത്ത് കൊടുക്കുക അങ്ങനെ വെള്ളവും ചേർത്ത് കൊടുത്തു നമ്മൾ അതിലേക്ക് രണ്ട് തൊണ്ടൻ മുളക് തിരുവനന്തപുരത്തിൻ്റെ സ്റ്റൈലാണ് തൊണ്ടൻ മുളക് അല്ലെങ്കിൽ പച്ചമുളക് രണ്ടെണ്ണം ചേർത്ത് കൊടുക്കുക കുറച്ച് മുരിങ്ങക്കോലും അതുപോലെ തന്നെ ഒരു രണ്ടോ മൂന്നോ ടൊമാറ്റോ തക്കാളിയും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക അതിനുശേഷം ഞാൻ അടുപ്പ് കത്തിച്ച് അതിലേക്ക് നമ്മളിപ്പോൾ ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലാം കൂടെ ഞാനെടുത്ത് അടുപ്പത്ത് വെച്ച് കൊടുത്തു എന്നിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക ഇപ്പോൾ ചെറുതായിട്ട് തിള വന്ന് തുടങ്ങിയിട്ടുണ്ട് ആ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ആവശ്യമെങ്കിൽ വീണ്ടും ഉപ്പ് ചേർക്കുക മീൻ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇളക്കി കൊടുക്കരുത് അത് മീൻ വെന്ത് കഴിഞ്ഞാൽ പിന്നെ ഇളക്കി കൊടുക്കരുത് മീൻ ഉടഞ്ഞു പോകാൻ സാധ്യതയുണ്ട് ഞാനൊന്ന് ഉപ്പ് ചേർത്തു അതിനുശേഷം ഞാൻ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന അയല ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം ഞാനൊരു 1/2 കിലോ അയലയാണ് എടുത്തിട്ടുള്ളത് ഞാനീ പറയണതൊക്കെ 1/2 കിലോ അയലക്കറി വെക്കാനുള്ള ഇൻഗ്രീഡിയൻസ് ആണ് പറഞ്ഞിട്ടുള്ളത് ഈ തക്കാളിക്ക് പകരം മാങ്ങ ചേർത്ത് കൊടുത്താൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഒന്നുകൂടി ടേസ്റ്റ് മാങ്ങ ചേർക്കുന്നതാണ് അപ്പോൾ എനിക്ക് മാങ്ങ കിട്ടാനായിട്ട് അത്ര വലിയ എന്താ പറയുക സാഹചര്യം ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഞാൻ തക്കാളി ചേർത്ത് കൊടുത്തത് അതിനുശേഷം ഒന്ന് അടച്ചു വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക അപ്പോൾ നമ്മുടെ മീൻകറി ഇവിടെ നന്നായിട്ട് തിളച്ച് നല്ല അടിപൊളിയായിട്ട് നല്ല മണം വരുന്നുണ്ട് അതിനുശേഷം തീയൊക്കെ ഓഫ് ചെയ്ത് മീൻ വെന്തതിന് ശേഷം തീയൊക്കെ ഓഫ് ചെയ്ത് നല്ല ഫ്രഷ് കറിവേപ്പിലയാണ് നമ്മുടെ വീട്ടുമുറ്റത്ത് തന്നെയുള്ള കറിവേപ്പിലയാണ് ചേർത്ത് കൊടുക്കുന്നത് എല്ലാ വീട്ടുമുറ്റത്തും ഒരു കറിവേപ്പ് വേണം കേട്ടോ വിഷം ചേർക്കാത്ത നല്ല ഫ്രഷ് കറിവേപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തു അതിനുശേഷം ഒരിത്തിരി പച്ച വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് ഒരു 5 മിനിറ്റ് കൂടി ഒന്ന് അടച്ചു വെക്കുക ആ ഒരു മണമൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അങ്ങനെ നമ്മുടെ കറി ഇവിടെ റെഡിയായി കഴിഞ്ഞ് നല്ല തുമ്പപ്പ് പോലത്തെ ചോറിനൊപ്പം കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് നിങ്ങൾ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അപ്പോൾ ഗൈസ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ട് അറിയിക്കാൻ മറക്കരുത് കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ നിങ്ങൾ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക കൂടാതെ മറ്റൊരു വീഡിയോയിൽ നമ്മൾ വീണ്ടും കാണുന്നവരേക്കും ബൈ ബൈ